എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സായി കുമാർ. ഞാൻ എറണാകുളത്ത് ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെഡിക്കൽ സൂപ്രണ്ടാണ്, കാറ്ററാക്ട് ആൻഡ് ഗ്ലോക്കോമ സർവീസസിൻ്റെ തലവനാണ്. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന വിഷയം പ്രമേഹം കണ്ണിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. പ്രമേഹം നമുക്കറിയാം, അതിൻ്റെ എണ്ണം, പ്രമേഹ രോഗികളുടെ എണ്ണം വളരെ വളരെ വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ രാജ്യം ഏതാണ്ട് പ്രമേഹത്തിൻ്റെ തലസ്ഥാനം എന്ന് വരെ വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ശരീരത്തിൽ, രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുകയും പല അവയവങ്ങളെയും, മിക്കവാറും എല്ലാ അവയവങ്ങളെയും പ്രമേഹം ബാധിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. അതുപോലെ തന്നെ കണ്ണിനെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും പ്രമേഹം കണ്ണിനെ ബാധിക്കുന്നത് കണ്ണിൻ്റെ ഞരമ്പിന്, അതായത് റെറ്റിന, റെറ്റിനയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ഈ റെറ്റിനയിലുള്ള രക്തക്കുഴലുകൾ ചിലപ്പോൾ ചുരുങ്ങുകയും ചില കേസുകളിൽ രക്തക്കുഴലിനകത്ത് കൂടി കണ്ണിലേക്ക് കൂടുതൽ കൊഴുപ്പ് ഇറങ്ങുകയും, ഇതിനെ എക്സുഡേഷൻ എന്ന് പറയും, കൊഴുപ്പ് ഇറങ്ങുകയും ചെയ്യാം. അപ്പോൾ രണ്ട് രീതിക്കും ഈ ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ കൊഴുപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണിൽ നീർദോഷം വരാം, അതിനെ ഡയബറ്റിക് മാക്യുലർ എഡീമ എന്ന് പറയും. ഈ കൊഴുപ്പിനെ നമ്മൾ എക്സുഡേറ്റ്സ് എന്ന് പറയും. ഇത് പ്രധാനമായിട്ടും കാഴ്ചയെ ബാധിക്കാം. രണ്ടാമത്തേത്, കണ്ണിലേക്ക് പോകുന്ന രക്തക്കുഴൽ, ഈ നേത്ര പടലം അല്ലെങ്കിൽ നേത്രാന്തര പടലം അല്ലെങ്കിൽ റെറ്റിനയിലേക്ക് പോകുന്ന രക്തക്കുഴലുകൾ ചുരുങ്ങുകയും ആ റെറ്റിനയുടെ രക്തഓട്ടം കുറയുകയും ചെയ്യും. രക്തഓട്ടം കുറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ആ റെറ്റിനയുടെ ഒരു പ്രത്യേകതയാണ്, പുതിയ രക്തക്കുഴലുകൾ ഈ റെറ്റിനയിൽ വളർന്നു വരും. ഈ പുതിയ രക്തക്കുഴലുകൾ സാധാരണ രക്തക്കുഴൽ പോലെ അല്ല, അതിൻ്റെ കനം വളരെ കുറവാണ്. ചെറിയ സ്ട്രെയിനിൽ പോലും അത് പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കണ്ണിനകത്ത് ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മളതിൻ്റെ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ കണ്ണിനകത്ത് ബ്ലീഡിങ്, വിട്രിയസ് ഹെമറേജ്, കണ്ണിനകത്തേക്ക് ബ്ലീഡിങ് വന്നിട്ട് കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രമേഹം കാരണം കണ്ണിനെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി നമുക്കൊരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ കാഴ്ചയെ വല്ലാതെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാ പ്രമേഹ രോഗികളും വർഷത്തിലൊരിക്കലെങ്കിലും വിശദമായിട്ടുള്ള നേത്ര പരിശോധന ചെയ്യണം. കണ്ണിൻ്റെ ഞരമ്പ് വിശദമായിട്ട് നോക്കണം. അതിൽ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് ചികിത്സിക്കുകയും കൂടുതൽ മോശമാകാതെ, കണ്ണിൽ ബ്ലീഡിങ് പോലത്തെ അസുഖങ്ങൾ വരാതെ മാക്സിമം കാഴ്ച നിലനിർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു മെസ്സേജാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു.